ഹായ്, എല്ലാവർക്കും ഫുഡി ബോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഫുഡി ബോയിൽ നമ്മൾ അടിപൊളി ഒരു ചിക്കൻ കട്ട്ലറ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ സാധാരണഗതിയിൽ ബേക്കറിയിലും റെസ്റ്റോറൻറ്റിലും ഒക്കെ ചെന്ന് ചിക്കൻ കട്ട്ലറ്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് കിഴങ്ങായിരിക്കും, ചിക്കൻ്റെ ഒരു മണം പോലും അതീ കാണത്തില്ല. ഇന്ന് നമ്മുടെ വീട്ടിൽ അടിപൊളിയായിട്ട് വളരെ സിമ്പിളായിട്ട് ചിക്കൻ കട്ട്ലറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചിക്കൻ കട്ട്ലറ്റിൻ്റെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ കട്ട്ലറ്റ് ഉണ്ടാക്കാനുള്ള ബോൺലെസ് ചിക്കൻ, അതായത് എല്ലില്ലാത്ത ചിക്കൻ, മാംസം മാത്രം മതി. അപ്പോൾ ഞാനിതൊരു 250 ഗ്രാം ആണ് എടുത്തേക്കുന്നത്. ഇത് നമുക്ക് നമ്മുടെ മിക്സിക്കകത്തിട്ട് നല്ല ഉണക്കൊന്ന് പച്ചയ്ക്ക് അരച്ചുകൊണ്ട് വരാം. നമ്മുടെ മാർക്കറ്റുകളിൽ ഇങ്ങനെ ചിക്കൻ വാങ്ങിക്കുന്നതിലും എളുപ്പത്തിൽ അരച്ച പേസ്റ്റ് രൂപത്തിലുള്ള ചിക്കൻ കിട്ടും. പക്ഷേ എനിക്കിത് കുറച്ച് ഫ്രഷായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിതിപ്പം അരച്ചെടുക്കുകയാണ്. നമുക്ക് അരച്ചുകൊണ്ട് വരാം. 2 ഉരുളൻകിഴങ്ങ് എടുത്തിട്ട് നമ്മൾ കുക്കറിലിട്ട് വേവിച്ച് ഉടച്ചതാണ്. നല്ല ഉണക്കം പുഴുങ്ങി ഉടച്ചാൽ മതി, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഇതേ ഉണക്കം ഇതിങ്ങനെ ഒട്ടി ഒട്ടിയിരിക്കും. ആ ഒരു അതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇത് ഉടയ്ക്കുന്ന സമയത്ത് വെള്ളമൊന്നും ചേർക്കരുത്, അത് മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് അടുത്ത സെറ്റപ്പിലോട്ട് പോകാം. ഇതാണ് നമ്മളിപ്പോൾ ഇത് അരച്ചെടുത്ത് നമ്മുടെ ചിക്കൻ നല്ല പേസ്റ്റ് പോണൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ കട്ട്ലറ്റിന് നമ്മൾ ചിക്കൻ അടിപൊളിയായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മസാല തയ്യാറാക്കണം നമ്മുടെ കട്ട്ലറ്റ് ഉണ്ടാക്കാനെ കൊണ്ട്. അപ്പോൾ ആ മസാല എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ചട്ടി നല്ലോണം ചൂടായി വന്നിട്ടുണ്ടായിരുന്നു. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തേക്കുന്നത്, എണ്ണ ചൂടായി വരട്ടെ. അപ്പോൾ നമ്മുടെ എണ്ണ ദേ അടിപൊളിയായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ആദ്യത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ സവാള അരിഞ്ഞത്, 2 സവാള ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ ഞുറുക്കിയ സവാള നമുക്ക് നല്ലോണക്കം വഴറ്റിയെടുക്കണം. മീഡിയം സൈസിലുള്ള സവാളയാണ് എടുത്തത്. വലിയ സവാള 2 എണ്ണം എടുക്കേണ്ട, വലിയ സവാളയാണെങ്കിൽ 1 എണ്ണം എടുത്താൽ മതി. സവാള ഇട്ടതിന് ശേഷം ഇനിയിപ്പോൾ നമുക്ക് ആദ്യം ഇടേണ്ട ഉപ്പാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സവാള നല്ല ഉണക്കം വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും അത്യാവശ്യമുള്ള സാധനം ഉപ്പാണ്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്താൽ മതി, ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂൺ. ഉപ്പിട്ടിട്ട് നല്ലോണക്കം മിക്സ് ചെയ്യണം. അപ്പോൾ ഉപ്പിട്ട് നല്ലോണക്കം എന്ത് ചെയ്യും, നമ്മൾ നമ്മുടെ സവാള വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ പൊടി വർഗ്ഗങ്ങളൊക്കെ അപ്ലൈ ചെയ്യാനുള്ളതാണ്. നമുക്ക് ആദ്യമേ ഗരം മസാല ഇട്ട് കൊടുക്കാം. ഗരം മസാല 2 ടീസ്പൂൺ. ഗരം മസാല ഇട്ടിട്ട് നല്ലോണക്കം നമുക്കൊന്ന് ഇളക്കണം. ഫ്ലെയിം ഒന്ന് കുറയ്ക്കണം നമുക്ക്, അല്ലെങ്കിൽ ഇത് കരിയും. ഇനിയിപ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് മഞ്ഞപ്പൊടിയും കൂടി ഇടണം. മഞ്ഞപ്പൊടി നമുക്ക് വളരെ കുറച്ച് മതി. മഞ്ഞപ്പൊടി 1/2 ടീസ്പ�ൂൺ. 1/2 ടീസ്പൂണാണ്, ടേബിൾ സ്പൂൺ അല്ല. എന്നിട്ട് നല്ലോണം ഇതെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്തെടുക്കണം നമുക്ക്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഇഞ്ചിപ്പൂണ്ട് പേസ്റ്റാണിത്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചിപ്പൂണ്ട് പേസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഇത് മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മളിത് ഇഞ്ചിപ്പൂണ്ട് പേസ്റ്റ് ഇട്ട് നല്ലോണക്കം ഇളക്കി. ഇനിയിപ്പോൾ നമ്മുടെ മെയിൻ ഐറ്റം ആയിട്ടുള്ള ചിക്കനാണ്. ചിക്കൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം നമുക്ക്. ചിക്കൻ ഇട്ടിട്ട് ഇത് അടിപൊളിയായിട്ട് അങ്ങോട്ട് ഇളക്കണം, നല്ല രീതിയിൽ ഇളക്കണം. നമ്മുടെ ഈ മസാല കൂട്ടുമായിട്ടെല്ലാം നല്ലോണക്കം അത് മിക്സ് ആവണം. ഇനി ഇതിനകത്തോട്ട് നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഈ ഉപ്പിടുന്നത് നമ്മുടെ ചിക്കന് വേണ്ടിയിട്ടാണ്, മസാലയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ആൾറെഡി ഇട്ട് കഴിഞ്ഞു. 1/2 ടീസ്പൂൺ ഉപ്പാണ്, ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂൺ. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്നുകൂടി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ ദേ ഒരു 5 മിനിറ്റ് വേവിച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അരച്ചതുകൊണ്ട് പെട്ടെന്ന് വേവും. ഇനിയിപ്പോൾ നമുക്കിത് ഓഫാക്കിയിട്ട് ഒന്ന് തണുത്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പിലേക്ക്, അതായത് നമ്മുടെ ഉരുളൻകിഴങ്ങുമായിട്ട് മിക്സ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ്, അതിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ദേ വേവിച്ചെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഉരുളൻകിഴങ്ങാണ്. ഉരുളൻകിഴങ്ങ് 2 എണ്ണം എടുത്തിട്ട് നല്ലോണക്കും കുക്കറിയിട്ട് വേവിച്ച് ഉടച്ചെടുത്തേക്കാണ്.
നല്ല തരിതരിയായിട്ട്, അതായത് നല്ലോണം ഒട്ടിപ്പിടിക്കുന്ന ഒരു കൺസിസ്റ്റൻസി ഇതിനുണ്ട്. അങ്ങനെ എടുത്തേക്കാണ് ഇനിയിപ്പോൾ നമുക്ക് അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വേവിച്ച ചിക്കനും ഈ ഉരുളൻകിഴങ്ങും കൂടി ഉണ്ട പിടിച്ച് മാറ്റി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ഇതേ ചിക്കൻ നല്ലോണം നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്, നല്ലോണം തണുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റെപ്പായിട്ടുള്ള നമ്മുടെ ഉരുളൻകിഴങ്ങ് ചേർക്കാൻ പോവുകയാണ്. അതിനകത്ത് ഞാനിപ്പോൾ രണ്ട് ഉരുളൻകിഴങ്ങ് ഉടച്ചെടുത്തിട്ടുണ്ട്, ഞാൻ പറഞ്ഞതാണ്. അത് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മൊത്ത ഉരുളക്കിഴങ്ങ് അതിനകത്തോട്ട് ഇട്ട് കൊടുത്തു. ഇനി ഇത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. അപ്പോൾ അതെ, നമ്മുടെ ചിക്കനും ഉരുളക്കിഴങ്ങും കൂടി നമ്മൾ അടിപൊളിയായിട്ട് മിക്സ് ചെയ്തേക്കാണ്. കണ്ടോ, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് മല്ലിയില, ചെറുതായിട്ട് അരിഞ്ഞ മല്ലിയിലയാണ്. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഓ മൈ ഗോഡ്, ആ പാത്രം അകത്ത് വീണേ. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് നമുക്ക് അടിപൊളി ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആഡ് ചെയ്തതാണ്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത് നമ്മൾ അടിപൊളിയായിട്ട് നമ്മുടെ കിഴങ്ങും ചിക്കനും കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല വാസനയുള്ളൊരു മസാലയാണിത്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് നല്ലോണം ഉണ്ട പിടിച്ച് പരത്തി ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് ഉണ്ട ഉരുട്ടി തുടങ്ങാം. ആദ്യമേ നമുക്കൊരു ഉണ്ട പിടിക്കുക. ആദ്യമേ ജസ്റ്റ് ഒരു പിടി ചോറുണ്ണുന്നതിൻ്റെ കൂട്ട് തന്നെ ഉരുട്ടുക. ഇതേണ്ടോ, ഇതേ കണക്ക് ഒരു ഉരുള ഉരുട്ടുക. അടുത്ത ഈ കൈപ്പത്തിക്കകത്തോട്ട് വെക്കുക. ഇതിങ്ങനെ പരത്തി കൊടുക്കുക. നമ്മൾ ഈ എന്താ പറയുന്നത്, പരിപ്പ് വടയൊക്കെ ഉണ്ടാക്കുമ്പം പരത്തത്തില്ല അതിൻ്റെ കൂട്ട്. ഇതേണ്ടോ, ഇതേ കണക്ക് ഒരു ഷേപ്പ് വരും, റൗണ്ട് ഷേപ്പ് വരും. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഗ്ലാസ് ഉപയോഗിച്ച് വേണമെങ്കിൽ കറക്റ്റ് ഷേപ്പാക്കി എടുക്കാം. അതിനൊന്നും മെനക്കെടണ്ട. ഇത് ഇതേ കണക്ക് എടുക്കുക. എന്നിട്ട് നമ്മളത് അങ്ങോട്ട് മാറ്റി വെക്കുക. അങ്ങനെ ഓരോന്നും നമുക്ക് അതേ കണക്കും ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതേ അടിപൊളിയായിട്ട് കട്ട്ലറ്റിൻ്റെ പീസുകൾ ഇതേ ക്രിയേറ്റ് ചെയ്തെടുത്തേക്കാണ്. അപ്പോൾ നമ്മുടെ കട്ട്ലറ്റ് പീസ് നമ്മൾ അടിപൊളിയായിട്ട് എടുത്തേക്കാണ്, നല്ലോണം ഉണ്ട ഉരുട്ടി പരത്തി എടുത്തേക്കാണ്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മുട്ട അടിച്ച് കലക്കി, അതായത് ഒരു മൂന്ന് മുട്ട അടിച്ച് കലക്കി അതിനകത്ത് ഇത് മുക്കിയിട്ട് ബ്രെഡ് ക്രാംസിനകത്ത് നമ്മൾ ഇത് നല്ലോണം ഒന്ന് പുരട്ടി എടുത്ത് ഫ്രൈ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യമേ ബ്രെഡ് ക്രാംസിനകത്ത് ഇത് പുരട്ടി എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്യാം. അതെങ്ങനെയാന്ന് നോക്കാം. ഇതാണ് നമ്മുടെ ബ്രെഡ് ക്രാംസ് എന്ന് പറയുന്നത്. ആക്ച്വലി നമുക്ക് ബ്രെഡ് ക്രാംസ് കടയിൽ വാങ്ങിക്കാൻ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ബ്രെഡ് ഉണ്ടല്ലോ, ബ്രെഡ് എടുത്തിട്ട് ഒന്ന് ചൂടാക്കി പൊടിച്ചെടുത്താൽ മതി. അതിൻ്റെ സൈഡ് കട്ട് ചെയ്ത് കളയണമെന്നേ ഉള്ളൂ. ഇതിനകത്താണ് നമ്മുടെ ഈ കട്ട്ലറ്റ് കവർ ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മളിപ്പം മൂന്ന് മുട്ട എടുത്ത് അടിച്ച് കലക്കി വെച്ചേക്കാണ്. ആദ്യമേ നമ്മുടെ ഈ കട്ട്ലറ്റ് എടുത്ത് മുട്ടയിൽ മുക്കുന്നു, അതിനകത്ത് ഇതിനകത്ത് പുരട്ടുന്നു, ഇതിനകത്തോട്ട് മാറ്റി വെക്കുന്നു. അതാണ് നമ്മുടെ പ്രോസസ്സ്. നമുക്ക് ആദ്യമേ കട്ട്ലറ്റ് എടുത്തിട്ട് മുട്ടയിൽ ഇത് ഇങ്ങനെ ഒന്ന് ഡിപ്പ് ചെയ്യുക. അതിനുശേഷം ബ്രെഡ് ക്രംസ് എടുത്ത് ഇങ്ങനെ ഒന്ന് കവർ ചെയ്യുക. നല്ലോണക്കം കവർ ആവണം കേട്ടോ, അല്ലെങ്കിൽ അത് ശരിയാവില്ല, ചിലപ്പോൾ പൊട്ടിപ്പോവും. കണ്ടോ, ഇത്രയുള്ള പരിപാടി. ഇത് നമുക്ക് ഇങ്ങോട്ട് മാറ്റി വെക്കാം. ഇതേപോണക്കം നല്ലോണക്കം മുക്കിയെടുക്കുക. എന്നിട്ട് ഈ ബ്രെഡിൻ്റെ പൊടിക്കകത്തോട്ട് ഇടുക. വലിയ ബലം പ്രയോഗിക്കരുത്, ബലം പ്രയോഗിച്ച് കഴിഞ്ഞാൽ ഇവൻ പൊട്ടി ഒടിഞ്ഞ് ചന്നം ചുന്നമായിപ്പോ. അപ്പോൾ നമ്മുടെ കട്ട്ലറ്റ് ഇതേ അടിപൊളിയായിട്ട് നമ്മൾ കവർ ചെയ്തെടുത്തേക്കാണ്, കോട്ട് ചെയ്തെടുത്തേക്കാണ്. ആദ്യമേ മുട്ടയിൽ മുക്കി, അതിന് ശേഷം ബ്രെഡ് ക്രംസിനകത്ത് മുക്കി നല്ലോണക്കം എടുത്തേക്കാണ്. ഇനിയിപ്പോൾ നമുക്കിത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കട്ട്ലറ്റ് ഉണ്ടാക്കാനെക്കൊണ്ട് ഇത് ചട്ടി വെച്ചു. ചട്ടി ചൂടായി വരുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ എടുക്കുന്നത് ഇപ്പം പാം ഓയിലിനാണ്. ഒരു 250 ഗ്രാം പാം ഓയിൽ എടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് ഉരുകി തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മുടെ എണ്ണ ഇതേ ചൂടായി വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഓരോ കട്ട്ലറ്റ് പീസ് ഇട്ട് കൊടുക്കാം.
നമുക്ക് കുറേച്ച് വറുത്തെടുത്താൽ മതി, കുറേച്ച് പൊരിച്ചെടുത്താൽ മതി, അല്ലെങ്കിൽ ഇത് തങ്ങളിലൊക്കെ തട്ടി ഉടഞ്ഞു പോവും. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് തിരിച്ചിടാം, ഓരോ സൈഡും വെന്തിട്ടുണ്ട്. ഒരുപാട് ടൈമൊന്നും നമുക്കിതിന് വേണ്ട, പെട്ടെന്ന് വെന്ത് വരും. അപ്പോൾ നമ്മുടെ കട്ട്ലറ്റ് ഇതേ നല്ലോണക്ക് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് ഒരുപാട് കടന്ന് കരിയരുത്, കരിയാതെ നമുക്ക് നമ്മുടെ ഒരു ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് അതിൻ്റെ പുറത്തോട്ട് മാറ്റി വെക്കാം. കണ്ടോ, നമ്മുടെ അതേ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടൈപ്പ് കട്ട്ലറ്റ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ കട്ട്ലറ്റ് നമ്മൾ അടിപൊളിയായിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമ്മുടെ കട്ട്ലറ്റ് എങ്ങനെ ഉണ്ടെന്ന്. നല്ല മുര മുരാന്ന് വന്നിട്ടുണ്ട്, നമ്മുടെ റെസ്റ്റോറൻറ്റിലെ കൂട്ട് തന്നെ വന്നിട്ടുണ്ട്. അടിപൊളിയാണ്, അടിപൊളി ടേസ്റ്റ്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും കുറ്റം പറയാറുണ്ട്, കിഴങ്ങ് മാത്രമേ ഉള്ളൂ ഈ സാധനത്തിനകത്തുനിന്ന്. എന്നാൽ ഇതങ്ങനെയല്ല, നമ്മൾ ഉണ്ടാക്കുന്നതുകൊണ്ട് ചിക്കനായിരിക്കും നമുക്ക് കൂടുതലും കിട്ടുക. അടിപൊളി ടേസ്റ്റാണ്, നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇനി ഒരു അടിപൊളി വീഡിയോ വരുന്നുണ്ടെന്ന് വരെ ബൈ ബൈ.